യുവന്റസിലേക്കുള്ള പോൾ പോഗ്ബയുടെ തിരിച്ചുവരവിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പോഗ്ബയുടെ പരിക്ക് സാരമുള്ളതാണ് എന്നും താരം 2 മാസത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുട്ടിൽ മെനിസ്കസിലാണ് പോഗ്ബയ്ക്ക് പരിക്ക് എന്ന് ക്ലബ് ഇന്നലെ അറിയിച്ചിരുന്നു. താരത്തിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ഇറ്റലിയിൽ നിന്നുള്ള വാർത്തകൾ. അതേസമയം പോഗ്ബ ബാഴ്സലോണയ്ക്കെതിരായ അടുത്ത പ്രീ സീസൺ മത്സരത്തിൽ കളിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. പ്രീ സീസണിൽ ഇനി പോഗ്ബ കളിക്കില്ല. താരത്തിന് ലീഗിലെ ആദ്യ 5 മത്സരങ്ങളും ഒപ്പം ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരവും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. 2 ദിവസം മുമ്പായിരുന്നു പരിശീലനത്തിനിടയിൽ പോഗ്ബയ്ക്ക് പരിക്കേൽക്കുന്നത്. ഈ സമ്മർ ട്രാൻസ്ഫറിലായിരുന്നു പോഗ്ബ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് ഫ്രീ ട്രാൻസ്ഫറിൽ യുവന്റസിലേക്ക് മടങ്ങിയെത്തിയത്. കഴിഞ്ഞ സീസണിലും പോഗ്ബയെ പരിക്ക് അലട്ടിയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി കഴിഞ്ഞ സീസണിൽ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ പോഗ്ബ കളിച്ചിരുന്നുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ബെൻസീമയ്ക്ക് ഇന്നലെ റയൽ മാഡ്രിഡിന്റെ പരിശീലനത്തിനിടയിൽ പരിക്കേറ്റു. ബാഴ്സലോണയുമായുള്ള മത്സരത്തിൽ കളിക്കാതിരുന്ന റയൽ മാഡ്രിഡ് സ്ട്രൈക്കർ ക്ലബ് അമേരിക്കയ്ക്കെതിരെ കളിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഈ പുതിയ പരിക്ക് ബെൻസീമയ്ക്ക് തിരിച്ചടിയാക്കും. ഇന്നലെ പരിശീലനത്തിനിടയിൽ വിനീഷ്യസ് ടോബിയാസിന്റെ ടാക്കിളിൽ വലത് കണങ്കാലിനാണ് ബെൻസീമയ്ക്ക് പരിക്കേറ്റത്. 2 തവണ മാഡ്രിഡ് ഫിസിയോയുടെ ചികിത്സയ്ക്ക് വിധേയനാകേണ്ടി വന്നുവെങ്കിലും ബെൻസീമ ട്രെയിനിങ് സെഷൻ പൂർത്തിയാക്കിയിരുന്നു. നാളെ ബെൻസീമയുടെ പരിക്ക് ക്ലബ് കൂടുതൽ വിശകലനം ചെയ്യും. സ്ട്രൈക്കറായി ബെൻസീമയല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന ആശങ്കയിൽ റയൽ നിൽക്കെയാണ് ഈ പരിക്കിന്റെ ഭീഷണി വരുന്നത്.